பட்டருது பட்டி பட்டருது எந்த மடங்கள காம்ப்ரமைசம் வெட்டே தோர வரும் ஓடி வரதே ஐயோ யோ பட்டி ஐயோ பட்டருதே பட்டருதே புரியும் போடா பட்டி பட்டி என்ன ஐயே வெறுதே பேடிச்சு தேவி பட்டி போட் பட்டி போட் தேவி ഒരു പട്ടി പിടുത്തക്കാരനെ കൊണ്ടുവരണമെന്ന് പറയാൻ തുടങ്ങിട്ട് എത്ര കാലമായി ഈ പണ്ടാനെ പിടിച്ച പട്ടിക്കാരനെ ഈ കുളത്തിൽ ചാടാനേ എനിക്ക് നേരമുള്ളൂ അതെനിക്കറിയായിരുന്നു ആ അതല്ലേ വെളിച്ചപ്പാടിനെ കല്യാണം വിളിക്കാൻ ഞാൻ ഇവിടെ തന്നെ കാത്തിരുന്നത് ഇങ്ങോട്ട് കയറി വാ കല്യാണക്കുറി തരാം ഏ ഇപ്പൊ ഒന്നാ ശരിയാകത്തില്ല ആ നായന്റെ മോൻ ഈ പരിസരത്ത് എന്നെ കാണും ആണോ ആ വഴി എന്ത് വെളിച്ചപ്പാടേ ഈ പാർസല് ഒന്നങ്ങോട്ട് എത്തിച്ചേരി ചെല്ലി ചെല്ലി എന്താണോ കല്യാണം അതൊക്കെ അതിൽ അച്ചടിച്ചിട്ടുണ്ട് അല്ല വെളിച്ചപ്പാടെ വെളിച്ചപ്പാടിനെ മാത്രം ഈ പട്ടിട്ട് ഓടിക്കുന്ന എന്താ അത് പിന്നെ പട്ടി പിശാചല്ലിയോ ഭഗവതിയെ കണ്ട ഓടിക്കും ആ ഈ നാട്ടില് വേറെ പട്ടിയുണ്ടല്ലോ പക്ഷെ പഞ്ചവർണത്തിന്റെ പട്ടി മാത്രം ഭഗവതിയെ ഓടിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ഏ അത് നമ്മുടെ പഞ്ചവർണത്തിന്റെ പട്ടിയാണോ ആണോ വെളിച്ചപ്പാടെ ആണോ വെളിച്ചപ്പാടെ അതെ അതെ വെളിച്ചപ്പാട് മുങ്ങി എന്റെ കുറി സഹോദരൻ തമ്പി പൗരസമിതിക്ക് പോറ വഴി ഏത് എന്താ പൗരസമിതി കേരള പൗരസമിതി ഓ കേരള പൗരസമിതിയാ ഫസ്റ്റ് റൈറ്റിലെ പോകും അപ്പുറം സെക്കൻഡ് ലെഫ്റ്റ് മാരിയമ്മൻ കോൽ പക്കത്ത് വണക്കം ശരി അച്ചോ ഇത് തന്നെ മുണ്ടൂര് നിന്ന് മാഷ് താനേ ഞാൻ എന്താ അടിച്ചത് കമ്പി അടിച്ചതാ സ്വന്നത് കമ്പി കൊണ്ട് കാണിക്കുന്നത് കോംപ്രമൈസ് ഇല്ല അവൻ ടെലിഗ്രാം അടിച്ചു എന്നാ പറഞ്ഞത് സാരമല്ല അണ്ണാച്ചി ഒരബദ്ധം പറ്റിയതാണ് പൗരസമിതി സെക്രട്ടറി അഴകപ്പൻ അഴകേശൻ താനേ അവരുള്ള ഇരിക്കാറ് അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നല്ലേ അയ്യാ മുണ്ടൂരിൽ നിന്ന് മാഷ് വന്നിരിക്കും ഞാൻ അച്ഛനാണ് അല്ല ഒരാൾക്ക് രണ്ടച്ഛനോ ഞാൻ പള്ളിയിലെ അച്ഛൻ ഇത് പുള്ളിയുടെ അച്ഛൻ എന്റെ മോൻ എവിടെയുണ്ടെന്ന് പറ കഴിഞ്ഞ 6 മാസമായി കക്ഷി എന്റെ കൂടെ തന്നെ ഉണ്ട് പരസ്യത്തിൽ പച്ച കുത്തിയിട്ടുണ്ടെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് സാറിന്റെ മോനാണെന്ന് ചോദിച്ചപ്പോ കറക്റ്റ് എന്നിട്ട് അവനിപ്പോ എവിടെയുണ്ട് ആള് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട് പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചില കണക്കും കാര്യങ്ങളൊക്കെ എന്താ അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന് നിങ്ങൾ ആളെ കാണിക്കേ എനിക്കത് കേട്ടാ മതി വന്നെ കൊഞ്ചം തള്ളുങ്ക സാർ എന്തെങ്ക കൊഞ്ചം തള്ളുങ്ക സാർ ഭാസ്കര അവൻ തള്ളാൻ പറഞ്ഞു ഞാൻ തള്ളി അണ്ണാച്ചി ക്ഷമിക്കൂ നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ് അത് കേട്ടാൽ അവൻ അടിച്ചു പോകും എന്നെ പണ്ണ കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത് നിങ്ങളെ കാണുമ്പോ വലിയ സന്തോഷായിരുന്നു എവിടെ ആളെവിടെ ഇതിനകത്തുണ്ടാണ് ഉണ്ണി ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ അവിടെ ഓടിപ്പോയിട്ട കുടിക്കണം തന്റെ മുണ്ടെന്തിയേ എന്റെ ഇതുവരെ ഉണ്ടായിരുന്നല്ലോ എന്റെ മുണ്ട് എവിടെ ഞാൻ എടുത്തിട്ടില്ല പേടിക്കേണ്ടേ നിങ്ങൾക്ക് അത് വരെ മുണ്ടില്ലായിരിക്കും ഞാൻ തൽക്കാലം തൂട്ടെ അത് ഉണ്ണി കൊണ്ടുപോയതാ അവരിപ്പോ കൊണ്ടുവരും എപ്പോ ഇതെന്താ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന് ഈ സ്റ്റാമ്പ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ചിലക്ക് ചില ഹോബികൾ ഉണ്ടല്ലോ അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബി ഉണ്ട്
മുണ്ട് കണ്ടാ പറിച്ചുകൊണ്ട് പോകും. ഈശ്വര, ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല, അവൻ പറിച്ചുകൊണ്ട് വന്ന മുണ്ടുകളാണ്. കൈ ഇങ്ങനെ വെച്ച് നോക്കിയ സൂക്ഷിക്കണം, ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും. അഞ്ചാറ് മാസമായിട്ട് ഞങ്ങൾക്ക് നല്ല പണിയാ, പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കൊറേ ചില്ലറയും ചെലവായി. സാരമില്ല, മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ. ഒന്നുമില്ല, ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും. മോനെ, ഇതാണ് അച്ഛൻ. അത് പള്ളിയിൽ അച്ഛൻ, ഇത് നിന്റെ അച്ഛൻ. അച്ഛന്റെ സിഗരറ്റ് എടുക്കാൻ, ഒരു വീഡി എത്തിക്കാൻ. സിഗരറ്റ് കത്തിക്കണ്ട. അച്ഛാ, ദൈവമേ, മാഷ് അവരിങ്ങ് എത്തിയോ? നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവാണ്. ഉണ്ണി, നീ ഇങ്ങ ഇറങ്ങി വന്നേ? നീ എന്നെ ഓർക്കുന്നോ? പഴയ കിച്ചൻ കുട്ടി ആളാകെ മാറി. കയ്യേ, തമാശ, ഇവന്റെ പഴയ തമാശ ഒന്നും കളഞ്ഞിട്ടില്ല. കൃഷ്ണൻകുട്ടി, നിങ്ങൾ താലി കെട്ടി കഴിഞ്ഞ് പോവല്ലേ, കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, ഞങ്ങൾ പുറകെ എത്താം. ഏയ്, അത് പറ്റൂല. ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടില് കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ. എന്റെ ഭാര്യയെ പരിചയപ്പെടാം വാ. അല്ല കൃഷ്ണൻകുട്ടി, ഞാൻ അല്ല. ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ളന്നേ, നീ വാ എന്റെ കൂടെ വാ. ഉണ്ണട്ടെ, ഇതെന്റെ ഭാര്യ, ആഗ്രഹിച്ച് മോഹിച്ചും കാത്തിരുന്ന് കെട്ടിയതാ. ഇതല്ല, ഇത് അമ്മ മാറിടാ. ഇതെന്റെ ഭാര്യ, ഇത് ഉണ്ണി, എന്റെ കുളിക്കാട്ടുകാരന, കളിക്കൂട്ടുകാരന. സിനിമയിലാണ് ജോലി, സിനിമയിലാ. ആ ക്യാമറ വേനോന, എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. ഇതൊക്കെ എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ. നമ്മളിൽ ആരാ അച്ഛാ? ഞാൻ അത് കുളിച്ചതിന് ശേഷം കണ്ടുപിടിക്കാം. ഉണ്ണി, ഷർട്ടയിൽ മുട്ടല്ലേ. ഉണ്ണി, ഓർമ്മയുണ്ടോന്ന് നോക്ക്, ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കൊറേ സമയം എടുക്കും. എന്റെ ഈശോയെ, മാഷ്, മാഷ് നാഗപട്ടണം പോയിരിക്ക. എടി, ഇത് ജാനാടി. അപ്പൊ ഇതൊക്കെ ആരാ? ഇത് അച്ഛൻ. കുരി, ഇത് ഭാസ്കരൻ, ഗുണ്ട ഭാസ്കരൻ. ഓ, എനിക്കങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇതാരാ? ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ. എന്റെ മോനെ, 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 ഇതാ നിന്റെ അമ്മ. അമ്മ, എന്തേ ഇത്? ദേവികമ്മേ, ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട്. അയ്യോ.
സഹോദരാ, ഇതുപോലുള്ള മുണ്ടഴിക്കലുകാർ ഈ ഭൂമിയിൽ പിറക്കുമെന്ന് ഞങ്ങളുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു പാൻറും അതിന്റെ മീതെ ഒരു ലോഹയും അരയിലൊരു കെട്ടും തന്നത്. ഇല്ലയോ? എന്താ വെളിച്ചപ്പാട്? അസാധാരണമായ വേഷത്തിലാണോ പറയെടുക്കാൻ വരുന്നത്? ഇതിനും വലിയ വേഷം ചിലപ്പോ കാണേണ്ടി വരും. അച്ഛൻ ഞാൻ പറ. നീ പറയലടാ, പറയും പറ. ഇനി ഒന്ന് എന്നറിയോ? ദേവി, മുണ്ട് വരയ്ക്കും, ഓടിക്കൂ. എനിക്ക് അളിയന്നെ ഇഷ്ടം. അതിനാണ് ഈ കൊലക്കടി. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നത് പോലെ ഇവിടെ കുട്ടിയുണ്ട് മുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നത് നന്നായിരിക്കും. പട്ടി, അയ്യോ, നിങ്ങളൊരു കാര്യം ചെയ്യും, താഴെ കാവിലേക്ക് വെക്കോ, ഞാൻ അങ്ങ് എത്തിക്കൊള്ളാം. അയ്യോ പട്ടി, ദേവി രക്ഷിക്കണേ. ഓടി പട്ടി, പോൻ പട്ടി, ഓടി. ഞാൻ പച്ച തുണിയാ കൊടുത്തത്. ഞാൻ നീലയാ കൊടുത്തത്. ഞങ്ങളെ കാല് തിരിഞ്ഞു പോയി. തല തിരിഞ്ഞു പോയെന്ന് കേട്ടിട്ടുണ്ട്. കാല് തിരിഞ്ഞു പോയെന്ന് ആദ്യമായിട്ട് കേൾക്കാൻ. പല ഡോക്ടറെ കൂടെ കാണിക്കണോ? ഡോക്ടറെ കാണേണ്ട നീ ആയിരിക്കും. ഞങ്ങളുടെ കാലും മര്യാദക്ക് മാറ്റി വെച്ചത്. എവിടെ മാറിപ്പോയെന്നാണ് ഈ പറയണത്? തന്റെ പാന്റിന്റെ കളർ എന്താ? നീല. ഇങ്ങനെ നീങ്ങിന്നേ. ഇത് നീലയായില്ലേ? തനിപ്പുറത്ത് വന്നേ. പുറത്ത് വാടോ. വെളിച്ചപ്പാടിന്റെ പാന്റിന്റെ കളർ എന്താ? പച്ച. പച്ചയല്ലേ രണ്ടു കാലും? എന്താ പറയണം? നടക്കുമ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ പോരെ. ശരിയാ, പോ ചെല്ല്. എന്നെ ഗർഭിണിയാക്കിയിട്ട് നിങ്ങൾ സ്വന്തം ഭാര്യയുടെ കൂടെ ജീവിക്കാണല്ലേ. പറഞ്ഞു വരുമ്പോ എനിക്കാണല്ലേ കുറ്റം. പറഞ്ഞു വരുമ്പോ എനിക്കാണല്ലേ കുറ്റം. പാലു തെളിവിനായി മീന്റെ വയറ്റിൽ കിടക്കണം. എന്തെങ്കിലും എന്റെ വയറ്റിലെ കുഞ്ഞിനെ പറ്റി പറയുമ്പോൾ മീന്റെ വയറ്റിലെ കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു എനിക്ക് ഓടാൻ തോന്നുന്നുണ്ട്. ഞാൻ ഓടാൻ പോവാ. പോട്ടെ, 45 രൂപ 50 പൈസക്ക് ബോംബെ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഇല്ല ഇല്ല, എല്ലാം മറ്റ കള്ളം. ഞാൻ ബോംബെ കണ്ടിട്ട് പോലും ഇല്ല. നീ ബോംബെ കണ്ടിട്ടില്ല? എനിക്ക് ഇപ്പൊ കണ്ടിട്ട് വേണം. തെണ്ടി തയ്യക്കാരോ എന്താണ് ണ്ടല്ലോ ഡയലോഗ് ഈശോയെ ബോധം പോയ. അവന് ബോധം പണ്ടേ ഇല്ല. അത് കാര്യം വെക്കണ്ട വിട്ടേക്ക്. ആരും പോകരുത്, നാട് കണ്ടിപ്പോ പുനരാരംഭിക്കും. എന്ത് പണിയാണ്? അതൊക്കെ പേരെ പ്രശ്നം. അത് വേറെ കാര്യമുണ്ട്. എനിക്കാണെങ്കിൽ അടിയുടെ ആരും പോകരുത്. നാടകം വീണ്ടും ആരംഭിക്കുന്നതാണ്. ഇവന്റെ അസുഖം എന്താണ് എനിക്ക് മനസ്സിലായില്ലേ? പണിക്കരെ, നിങ്ങളെ കാണിച്ച് ഒട്ടും ശരിയായില്ല. അത് പറയാ, നീ ആരടി അസത്ത ഇങ്ങോട്ട് വാടി. നീ അങ്ങനെ ഒന്ന് കണ്ട വണ്ടം
അച്ഛന് വേറെ എടുത്താ കരയണ്ട.